ഈ വീഡിയോ നമ്മുടെ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാർ ശേഷം ഇരുപതിനായിരം രൂപ സാലറിക്ക് താഴെയോ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ സാലറി മേടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവർ അതേ സ്ഥിതിയിൽ പോയാൽ മതിയോ എന്താ നിങ്ങളെ അഭിപ്രായം ആ ഒരു സാലറിയിൽ നമുക്ക് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിനൊരു മാറ്റം വരുത്താൻ തയ്യാറാവാത്ത ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പുതിയൊരു ചലഞ്ചാണ് ട്വന്റി ഫോർട്ടി ചലഞ്ച് രണ്ടായിരത്തി നാൽപ്പതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഇരുപതിനായിരം രൂപ സാലറി റേഞ്ചിലുള്ള ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു നാല്പതിനായിരം രൂപ സാലറി റേഞ്ച് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഈ വീഡിയോയില് ഇങ്ങനെ സിറ്റുവേഷനിൽ ഇരിക്കുന്ന എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ആക്ഷൻ സ്റ്റെപ്പുകൾ അടക്കം പറഞ്ഞു നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടി കൂടിയാണ് ട്വന്റി ഫോർട്ടി ചലഞ്ച് അതിനുവേണ്ടി ഈ വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾ വാച്ച് ചെയ്യണം എന്തിന്റെ തരത്തിലാണ് ഈ ചലഞ്ച് നമ്മൾ ഹോസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ ബ്രോ ക്യാമ്പിൽ ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള ആയിരത്തി എണ്ണൂറിലേറെ കുട്ടികൾക്ക് നമ്മൾ ഫൈവ് എൽ പി ആവറേജ് പ്ലേസ്ഡ് ആയ കഥ ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ റീസെന്റ് നോക്കിയപ്പോൾ ഒരു കണക്ക് നമുക്ക് മനസ്സിലായി എന്താന്ന് വെച്ചാൽ എണ്ണൂറ്റി എൺപത്തി മൂന്ന് പ്ലേസ്ഡ് ആയ സ്റ്റുഡൻസ് ഇരുപതിനായിരത്തി താഴെ സാലറിയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കരിയർ ഒന്നും ഇല്ലാതെ ഇംഗൊന്നും ഇല്ലാതെ ജീവിച്ചിരുന്ന ആൾക്കാരാണ് അവരെ നമുക്ക് ഒരു ഫൈവ് എൽ പി ആവറേജ് സാലറിയിൽ പ്ലേസ്ഡ് ആക്കാൻ പറ്റിയിട്ടുണ്ട് ആ എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ തന്നെ നൂറ്റി ഇരുപത്തി അഞ്ചിലേറെ ആൾക്കാർക്ക് അമ്പതിനായിരത്തിന് രൂപയുടെ മുകളിലുള്ള സാലറി എത്താൻ പറ്റിയിട്ടുണ്ട് അതിൽ തന്നെ പതിനഞ്ചിലേറെ ആൾക്കാർക്ക് എൺപതിനായിരത്തിനു മുകളിലെ സാലറിയിലും എത്താൻ പറ്റിയിട്ടുണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത തൊണ്ണൂറ്റെട്ട് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാരെ നമുക്ക് ഈ പ്ലേസ്മെന്റ് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ധൈര്യത്തിലാണ് നമ്മൾ ഈ ചലഞ്ച് കോസ്റ്റ് ചെയ്യണത് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും നമുക്ക് ഈ എണ്ണൂറ്റി എൺപത്തി മൂന്ന് എന്നുള്ള നമ്പർ രണ്ടായിരം തയ്ക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്ലേസ്മെന്റ്സും രണ്ടായിരത്തി ഇരുപത്തി ആറില് നടക്കാൻ പോകുന്ന പ്ലേസ്മെന്റ്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാല് അതില് ഈ ഇരുപതിനായിരത്തി താഴെ സാലറി റേഞ്ചുള്ള ആൾക്കാർ ഒരു രണ്ടായിരത്തിന് മുകളിലുള്ള ആൾക്കാർ എത്തിക്കണം അപ്പൊ അതിനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് ട്വന്റി ഫോർട്ടി ചലഞ്ച് ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ഒരു സാലറി റേഞ്ചിലുള്ള ആൾക്കാരുടെ ഇപ്പൊണ്ടവിടെ മാനസികാവസ്ഥ എന്തായിരിക്കും പ്രശ്നങ്ങൾ എന്താണെന്നുള്ള ആദ്യം നമുക്ക് നോക്കാം നിങ്ങൾ ചിലപ്പോൾ ഈ പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്ന ഒരാളായിരിക്കാം ഒന്ന് നിങ്ങൾ പറയുന്നത് എനിക്ക് ഐ ടി ഒന്നും പഠിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാന്നുള്ളതായിരിക്കും അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇവിടെ പ്ലേസ് ആയിരത്തി എണ്ണൂറിലേറെ ആൾക്കാരിൽ എഴുപത് ശതമാനം ആൾക്കാർ വേറെ ഫീൽഡിൽ നിന്ന് വന്ന ആൾക്കാരാണ് അതായത് പ്ലസ് ടു കഴിഞ്ഞു വേറെ ഡിഗ്രി ഒന്നും എടുക്കാത്ത ആൾക്കാർ പിന്നെ ഡിഗ്രി എടുത്തെങ്കിൽ തന്നെ ബി കോമോ ബി ബി എയോ ബി എ ഇംഗ്ലീഷോ ബി എ മലയാളോ എക്കണോമിക്സോ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആർട്സ് ഡിഗ്രികളൊക്കെ എടുത്ത ആൾക്കാര് ഇവരെല്ലാരൂടി കൂട്ടിക്കഴിഞ്ഞാൽ എഴുപത് ശതമാനത്തിലേറെ ആൾക്കാരാണ് അപ്പൊ ഇവർക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും വേറൊരു കാര്യോടും പറഞ്ഞുതരാം പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഐ ടി ഫീൽഡ് പഠിക്കുക എന്നുള്ളത് ഒരുപാട് നോളേജ് വേണ്ട ഒരു സംഭവം അല്ല നമ്മൾ മറ്റ് സബ്ജക്റ്റുകൾ സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ ഒരുപാട് തിയറി നോളേജ് ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ പഠിക്കുക അങ്ങനെയൊക്കെ ഒരു നോളേജ് വേണം എന്നാൽ ഐ ടി പഠിക്കാൻ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഇവിടെ നമുക്ക് വേണ്ടത് ബേസിക് ഇംഗ്ലീഷ് റീഡ് റൈറ്റിന് സ്കില് സംസാരിക്കാനല്ല അതുപോലെ മാത്തമാറ്റിക്സ് ബേസിക് ഓപ്പറേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്ന ഒരാളാണോ നിങ്ങൾക്ക് ഐട്ടി പഠിക്കാൻ ട്രൈ ഔട്ട് ചെയ്യാം ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളെ ചാനൽ തുടങ്ങുകയും ഒരുപാട് ആൾക്കാരെ കോടിയും പഠിപ്പിക്കാൻ ട്രൈ ഔട്ട് ചെയ്യുകയും അങ്ങനെയാണ് നമ്മൾക്ക് ഈ നമ്പർ എത്തിക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക രണ്ടാമത് ഇനി ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ല അല്ലെങ്കിൽ പ്ലസ് ടു ഉള്ളു എന്നിട്ട് എനിക്ക് ജോലി കിട്ടുമോ ഐ ടി ഫീൽഡിൽ ജോലി കിട്ടുവോ പിന്നെ കയറ്റം കിട്ടുമോ എന്നൊക്കെ പേടിക്കുന്ന ആൾക്കാരുണ്ടാവും ഈ ചിന്താതികളൊക്കെ തെറ്റാണ് തെറ്റാണ് നമ്മൾ ഓൾറെഡി തെളിയിച്ചതാണ് ഓൾറെഡി സ്കില്ലാണ് മാറ്റർ നമുക്ക് നല്ല സ്കില്ല് വേണം എന്താണോ നമുക്ക് അറിയണ കാര്യത്തിൽ സ്കിൽ ഉണ്ടെങ്കിൽ കമ്പനീസ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റേക്കാളും ഉപരി നിങ്ങളുടെ സ്കില്ലിനു തന്നെയാണ് വാല്യൂ കൊടുക്കുന്നത് ആ തരുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഈ എഴുപത് ശതമാനം ആൾക്കാർക്ക് ഐ ടി കമ്പനിയിൽ ഫൈവ് എൽ പി എ നാൽപ്പതിനായിരം മന്ത്ലി ആവറേജ് സാലറി പ്ലേസ്ഡ് ആവാൻ പറ്റിയിട്ടുള്ളത് ഇത്രയും പ്രൂഫ് വെച്ച് തന്നിട്ട് ഇനിയും ക്വാളിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കരുത് അടുത്ത നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഐ ടി ഫീൽഡ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് ഭയങ്കര കഷ്ടപ്പാടാണ് ചിന്തിക്കും ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കോ കഷ്ടപ്പാടില്ലാത്ത ഒരു ജോലിയാണ് നിങ്ങൾ പഠിക്കുന്നെങ്കില് അല്ലെങ്കിൽ കഷ്ടപ്പാടില്ലാതെ പഠിച്ച ഒരു സാധനമാണ് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒരു കാലത്തും അതിലൊരു സാലറി ഗ്രോത്ത് ഉണ്ടാവില്ല ചെറിയ ചെറിയ ഗ്രോത്ത് ഉണ്ടാവുക എന്നല്ലാണ്ട് ഒരു വലിയ ഗ്രോത്ത് അതിന് നിങ്ങൾക്ക് കാണാൻ പറ്റൂല ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് തന്നെ പഠിച്ചാലേ ഇച്ചിരി ഡിഫിക്കൽട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വലിയ എന്തോ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇക്വേഷൻസ് അതൊന്നും പഠിക്കുന്ന ഡിഫിക്കൽട്ട് അല്ല പറഞ്ഞത് സമയം കുറച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യണം മേ ബി ഒരു സിക്സ് മന്ത്സ് ടു വൺ ഇയർ ടൈം വെച്ചാലാണ് നമുക്ക് ഐ ടി ഫീൽഡിൽ നല്ലൊരു അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ആ സമയം കണ്ടിന്യൂസ് എഫേർട്ട് ഇടാൻ പറ്റണം നമുക്ക് അങ്ങനെ കഴിഞ്ഞാൽ ഇത് ഈസിയുമാണ് അപ്പൊ ഡിഫിക്കൽട്ട് അല്ല ഈ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും വീണ്ടും ഓർമ്മ ഈസി ആയിട്ടുള്ള സ്കില്ലാണ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് ആ കമ്പനി റീപ്ലേസ് ചെയ്യും നിങ്ങൾക്ക് ഒരു ഹൈ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി ഡിഫിക്കൽട്ടാണ് അല്ലെങ്കിൽ ഒച്ചിരി സമയം സ്പെൻഡ് ചെയ്തിട്ട് പഠിക്കേണ്ട ഒരു സ്കില്ലാണ് ഐ ടി ഫീൽഡ് അങ്ങനെ പഠിച്ചുകഴിഞ്ഞാൽ ഐ ടി ഫീൽഡ് ഭയങ്കര ഈസിയാണ് നേരത്തെ പറഞ്ഞ പോലെ കൂട്ടാനും കുണിക്കാനും കുറയ്ക്കാനും ഹരിക്കാനും അറിയോ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയോ എന്നാൽ നിങ്ങൾക്ക് കൂടി പഠിക്കാൻ പറ്റും അടുത്ത നിങ്ങൾ ചിന്തിക്കുന്ന വലിയൊരു മാറ്ററാണ് ഏജ് എന്നുള്ളത് ഏജ് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഐ ടി കമ്പനീസ് നമ്മളെ ജോബിന് പ്രിഫർ ചെയ്യോ പ്രായമുള്ള ആൾക്കാരൊക്കെ ഒഴിവാക്കിയിട്ട് യങ്സ്റ്റേഴ്സിന് എടുക്കൂല ഇത് നമ്മൾ സാധാരണ കേട്ട് വരുന്ന കാര്യങ്ങളാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ നടന്ന ആയിരത്തി എണ്ണൂറ് പ്ലേസ്മെന്റിൽ എണ്ണൂറ്റി അമ്പത്തൊന്ന് പേര് ട്വന്റി ഫൈവ് പ്ലസ് ഏജ് കഴിഞ്ഞ ആൾക്കാരാണ് അതുപോലെ നൂറ്റി നാൽപ്പത്തെട്ട് ആൾക്കാര് തേർട്ടി പ്ലസ് ഏജ് കഴിഞ്ഞുള്ള ആൾക്കാരാണ് അതായത് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ മുപ്പത് വയസ്സോ കഴിഞ്ഞ് ഇവിടെ വന്ന് സ്കില്ല് സെറ്റ് ചെയ്ത് നല്ല ഐ ടി ഫീൽഡ് ജോബ് നേടിയ ആൾക്കാരാണ് ഇതിന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ട് കമ്പനീസിനെ സംബന്ധിച്ചോളം നിങ്ങളെ ഏജിനേക്കാളും കൂടുതൽ നിങ്ങൾ പുതിയൊരു സാധനം പഠിക്കാൻ റെഡിയാണോ പുതിയ രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ റെഡിയാണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വളരെ പോസിറ്റീവ് മെന്റാലിറ്റിയാണ് ഞാൻ ഇംപ്രൂവ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ് പുതിയ ടെക്നോളജീസ് ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട് ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ ഏജ് മാറ്റർ അല്ല ഞാൻ പുതിയതൊന്നും പഠിക്കൂല്ല ഞാൻ പഴയ ഒരു ജീവി പോലെ അങ്ങനെ ജീവിച്ചിരിക്കുകയുള്ളൂ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഏജ് മാറ്റർ ആണ് സോ അപ്ഡേറ്റ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും റെഡി ആയിട്ടുള്ള ആൾക്കാർക്ക് ഏജ് മാറ്റർ അല്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ വേറെ അടുത്തൊരു വിഷയമാണ് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടും ഞാൻ സക്സസ് ആയിട്ടില്ല അല്ലെങ്കിൽ എന്ത് ഞാൻ പഠിച്ചാലും മുഴുവൻ ആക്കുമ്പോഴേക്ക് പ്രത്യേകിച്ച് എനിക്കൊന്നും റിസൾട്ട് കിട്ടാറില്ല അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഞാൻ ലൈഫിൽ എന്ത് ചെയ്താൽ രക്ഷപ്പെടില്ല ഞാൻ എന്തിനാണ് അതൊക്കെ ചെയ്യണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ അവസരങ്ങൾ വല്ലപ്പോഴും വരുള്ളൂ ഓരോ സമയങ്ങളിലും പുതിയത് ബുദ്ധമായിട്ടുള്ള സ്കില്ലുകളും കാര്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട് അപ്പൊ ആ സമയത്തെ ട്രെൻഡിങ് സാധനം ആയിരിക്കില്ല നമ്മൾ ഇതിനു മുന്നേ പഠിച്ചത് അല്ലെ പ്രോപ്പർ ആയിട്ടായിരിക്കില്ല പഠിച്ചിട്ടുള്ളത് എന്നൊക്കെ പല സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളെന്തുണ്ടാവും പലതിലും സക്സ് ആവാതെ പോകുന്നത് ആ ഒരു നെഗറ്റീവ് മെന്റാലിറ്റി ഒന്ന് മാറ്റിയേക്കാൻ റെഡി ആയി കഴിഞ്ഞാല് നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്താൽ രക്ഷപ്പെടാവുന്ന അടുത്തത് നമുക്ക് എല്ലാവർക്കും ഒരു ജോബ് കിട്ടിയുള്ള ഒരു പേടിയെന്ന് വെച്ചാൽ ഫാമിലിയുടെ കറണ്ട് സിറ്റുവേഷൻ ആണ് അതായത് നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ വീട്ടിൽ ഇൻകം ഉണ്ടാവുള്ളൂ അപ്പൊ അല്ലെങ്കിൽ വീട്ടിലെ ചെലവ് കഴിയൂല അപ്പൊ ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് ഇപ്പൊ ആറ് മാസോ വണ്ണിയൂറോ പഠിക്കാനിരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം വരിക നമ്മളൊരു അഞ്ചാറ് ലക്ഷം രൂപ എവിടുന്നാ ഉണ്ടാക്കുന്നത് എങ്ങനെങ്കിലും കടം പേടിച്ചോ സ്വർണ്ണം പണയത്തിന് വെച്ചിട്ട് എങ്ങനെങ്കിലും നമ്മൾ അഞ്ചാറ് ലക്ഷം രൂപ ഉണ്ടാക്കൂലേ അതുപോലെ തന്നെ നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്ന എന്താവസ്ഥ ഒരുവിധം എമർജൻസി കേസ് കടം നമ്മൾ എങ്ങനെയും ശ്രമിക്കും എന്നാൽ ഇതേ എഫേർട്ട് നിങ്ങൾ കരിയറിൽ എടുത്താലോ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവേം പിന്നെ അങ്ങോട്ട് സാലറി ഇൻകം കൂടിക്കൊണ്ടിരിക്കും റിട്ടേൺ വരുന്ന ഒരു രീതിയിലുള്ള ചലഞ്ചാണത് കല്യാണത്തിൽ എടുക്കുന്ന ചലഞ്ചോ പൈസ പോയി നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചലഞ്ചാണ് അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കി ഒരു മാസം മാസത്തെ വൺ ഇയർ ഗ്യാപ്പ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള രീതിയിൽ ഒരു ഇംഗ എവിടുന്നെങ്കിലും കടം പേടിച്ചിട്ട് എവിടുന്നെങ്കിലും ഒപ്പിച്ചിട്ട് സെറ്റാക്കി മാറ്റി വെച്ചിട്ട് വേണം വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടത് അതിന് സപ്പോർട്ടിന് ആരോടേലും ചോദിക്കുക റിലേറ്റീവ്സിനോട് ചോദിക്കുക ഞാനൊരു കരിയർ ഇമ്പ്രൂവ് ചെയ്യാൻ പോവാണ് വേണ്ടി എനിക്ക് ഗ്യാപ്പ് എടുത്തേ പറ്റുള്ളൂ ആ രീതിയിൽ ആരോടേം ട്രൈ ഔട്ട് ചെയ്ത് കടം മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടാനുണ്ട് ഒന്ന് ഇറങ്ങി ചോദിക്കാൻ റെഡി ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് കിട്ടും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്ക് അങ്ങനെ എന്തെങ്കിലും വഴി ആരെന്നെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈഗോ മാറ്റി വെച്ചിട്ട് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഈഗോ ഒക്കെ മാറ്റിയിട്ട് രക്ഷപ്പെട്ട ഇൻകം വെച്ചിട്ട് നിങ്ങൾ മേടിച്ച കൂടുതൽ പൈസ കൊടുക്കാൻ പറ്റും അതിനുള്ള അവസരം നമ്മുടെ നാട്ടിലുണ്ട് അതൊന്ന് മനസ്സിലാക്കുക അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് മാറി ചിന്തിക്കാനുള്ള അവസരമാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാൻ പോവുകയാണ് അതായത് നിങ്ങൾ മാറ്റി വെക്കേണ്ട ഇത്ര സമയമുള്ളൂ ഒരു പത്ത് ദിവസം മാറ്റി വെക്കാൻ ഇംഗ്ലീഷിൽ റെഡിയാവുക ഈ പത്ത് ദിവസം എന്തിനാന്ന് വെച്ചാൽ ഐ ടിയിൽ നിങ്ങൾ എല്ലാവരും ഐ ടി പഠിച്ചവരായിക്കോട്ടെ ഐ ടി സാലറി കുറഞ്ഞവരായിക്കോട്ടെ വേറെ ഫീൽഡ് പഠിച്ചവരായിക്കോട്ടെ എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യമാണ് പ്രോഗ്രാമിംഗ് അയ്യോ കോഡിങ് അയ്യോ തന്നെ കൊണ്ട് എന്ന് വിചാരിക്കുന്ന സംഭവം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ ട്രൈ ഔട്ട് ചെയ്തവരും ട്രൈ ഔട്ട് ചെയ്യാത്തവരും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പത്ത് ദിവസം നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നടക്കോ ഇല്ലെന്നുള്ളത് നോക്കാൻ പറ്റും ആ നോക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുമ്പോ നിങ്ങൾ വാച്ച് ചെയ്യാൻ പോകുന്ന വീഡിയോയ്ക്കോ അല്ലെങ്കിൽ അത് വാച്ച് ചെയ്യുമ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിന് സംശയം തോന്നുകയാണെങ്കിൽ ആ സംശയങ്ങൾ ചോദിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുന്നതിനോ നിങ്ങൾക്ക് ഒരു രൂപയും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പഠിപ്പിക്കാൻ നമ്മൾ ബ്രോഡോടൈപ്പ് റെഡിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ നിങ്ങൾ അറേഞ്ച് ചെയ്യണം അത് ഇനിയിപ്പോ റെന്റിനെടുത്താലും വേണ്ടില്ല നമ്മൾ ഒട്ടുമിക്ക സിറ്റുകളും ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ നമുക്ക് റെന്റിനും കിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്തുന്നോ കസിൻസിന്റെ അടുത്തുന്നോ എങ്ങനെയെങ്കിലും ഒന്ന് കടം ഒരു പത്ത് ദിവസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെച്ച് ഒരു പത്ത് ദിവസം നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഡെയിലി സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീൽഡ് പറ്റോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും ജീവിതത്തിൽ നമ്മൾ ഒരുപാട് വർഷങ്ങൾ കളഞ്ഞ ആൾക്കാരായിരിക്കും ഒരു പത്ത് ദിവസം ഒന്ന് മാറ്റി വെച്ച് നോക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും തരാം ഈ പത്ത് ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഇനി കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം അത് ഫ്രീ ആയിട്ടും പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പേയ്മെന്റോടെയും പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനിക്കാം പക്ഷെ നിങ്ങൾ എടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു പത്ത് ദിവസം സ്പെൻഡ് ചെയ്യാന്നുള്ള തന്നെയാണ് അപ്പൊ അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട് അതിൽ കയറി രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കിട്ടും ആ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാം അവിടെയാണ് നമ്മൾ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ അതായത് ജനുവരി പതിനഞ്ചിന് ഈ ചലഞ്ചിന് ഭാഗത്തുള്ള ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ തരും അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന്റെ എല്ലാ അപ്ഡേറ്റ്സും ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അറിയിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ഇനി ഈ പ്രോഗ്രാമിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ട് ഈ പ്രോഗ്രാം െ കുറിച്ച് ക്ലാരിറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി ഈ വീഡിയോ കാണുന്ന ആൾക്കാര് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റെടുക്കുക അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിലോ കസിൻസിലോ സർക്കിളിലോ ആരെങ്കിലും ഉണ്ടോ ഇതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നെ വളരെ കുറഞ്ഞ സാലറിയിൽ നിന്ന് പോകുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഒരു സാലറി ഇമ്പ്രൂവ്മെന്റും ഇല്ലാത്ത ജോലിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒക്കെ ഇത് റെഫർ ചെയ്യുക കുറച്ച് സമയം എഫോർട്ട് ഇടാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ രക്ഷപ്പെടുത്തി കൊടുക്കാം